അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അൽ കിതാബ് മദ്രസയിലെ സൂറത്തുൽ ഫാത്തിഹ ആണ് യൂണിറ്റ് ഒന്ന്. അതിൽ രണ്ട് പാഠങ്ങൾ കഴിഞ്ഞു. ഒന്ന് അൽ ഇസ്തിആദത്തു ബില്ലാ, അല്ലാഹുവിൽ അല്ലാഹുവിനോട് കാവൽ തേടുക എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട്. രണ്ടാമത്തത് ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അഴുതും ബിസ്മിയും ആണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നർത്ഥം. അടുത്തത് മൂന്നാമത്തെ പാഠം ആരാണ് അള്ളാഹു എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ആദ്യം പറയുമ്പോൾ തന്നെ ബിസ്മില്ലാ, അതേപോലെ സൂറത്തുൽ ഫാത്തിഹ ഉൾപ്പെടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനോട് കാവൽ തേടണം. അപ്പോൾ ആരാണ് അള്ളാഹു? അതേപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരണം അതിൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു ആരാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹു ആണ് നമ്മെല്ലാം സൃഷ്ടിച്ചത്, പടച്ചത്. നമ്മെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ അഖിലവും പടച്ച ഒരു സൃഷ്ടികർത്താവുണ്ട്. അവനെയാണ് അള്ളാഹു എന്ന് നമ്മൾ വ്യവഹരിക്കുന്നത്. ആ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ആരാധിക്കാൻ പറ്റൂ. അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പറ്റൂ, അവനോട് മാത്രമേ ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാവൂ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവർ പോലും സത്യത്തിൽ എന്തിനെയാണോ അവർ ആരാധിക്കുന്നത്, അത് അല്ലെങ്കിൽ ആ ശക്തികൾ, ആ വ്യക്തികൾ ഒന്നും ഈ ലോകം പടച്ചിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അള്ളാഹു ശിർക്ക് ചെയ്യുന്നത്. അതായത് അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റുള്ളതിനെയും ആരാധിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന് ബിംബങ്ങൾ ആരാധിക്കുന്നു, അവർക്കറിയാം ഈ ബിംബം എന്തല്ല, അള്ളാഹു അല്ല, ഈ ബിംബം ദൈവം അല്ല എന്നറിയാം. എന്നാലും ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത് ഒരു പ്രതീകം എന്ന നിലയിലാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇസ്ലാമിൽ അത് അനുവദനീയമല്ല, ബിംബാരാധന അനുവദനീയമല്ല. അമ്പിയാക്കളെ ആരാധിക്കാൻ പറ്റില്ല, ഔലിയാക്കളെ ആരാധിക്കാൻ പറ്റില്ല, പിന്നെ പ്രകൃതി പ്രതിഭാസങ്ങളെ ഒന്നും പൂജിക്കാനോ ആരാധിക്കാനോ പറ്റില്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പം ആരാണ് അള്ളാഹു എന്ന് വ്യക്തമാക്കുന്ന നിരവധി വിശുദ്ധ ഖുർആൻ വചനങ്ങളുണ്ട്. അതിൽ ഒരു വചനമാണ് ഇന്ന് പഠിക്കുന്നത്, ഇൻഷാഅല്ലാ. സൂറത്തുൽ റൂം, അതിലെ 40-ാമത്തെ ആയത്ത്. സൂറത്തുർ റൂം 30-ാമത്തെ സൂറത്താണ് അല്ലേ? ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അല്ലദീ ഖലഖകും ثم رزقكم ثم يميتكم ثم يحييكم هل من شركائكم من يفعل من ذلك من شيء سبحانه وتعالى عما يشركون. അള്ളാഹു അള്ളാഹു അല്ലദി, ഇങ്ങനെയുള്ളവനാ അള്ളാഹു ആരാന്ന് പറയാം. അല്ലദി ഖലഖകും, അല്ലദി ഇങ്ങനെയുള്ളവൻ, ഖലഖകും, ഖലഖ അവൻ പടച്ചുക്കും നിങ്ങളെ, ഖലഖകും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, വ റസഖകും, വ ഉം ആൻഡ് എന്നുള്ള അർത്ഥമാണ്. സുമ്മ റസഖകും, അത് തന്നെയാ ഔദി. സുമ്മ റസഖകും, ഔദിയപ്പോൾ തെറ്റിണ്ടാ. സുമ്മ റസഖകും, പിന്നെ അവൻ നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകി. അല്ലാഹു അല്ലദീ ഖലഖകും സുമ്മ റസഖകും, പിന്നെ അവൻ നിങ്ങൾക്ക് ഉപജീവന മാർഗം, റിസ്ഖ് നൽകി. റസഖ എന്ന് പറഞ്ഞാൽ റിസ്ഖ് നൽകുകയാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല, നിലനിൽപ്പിന് ആധാരമായ എല്ലാ സംഗതികളും ഭക്ഷണം ഉൾപ്പെടെ നൽകി എന്നർത്ഥം. ഉപജീവന മാർഗം നൽകി, ഉപജീവനം നൽകി എന്നും നിങ്ങൾക്ക്. സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകി, ഉപജീവിതം നൽകുകയാണ്. എന്നിട്ട് സുമ്മ യുമീത്തുക്കും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ യുഹീക്കും, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആദ്യം ഒരു ജീവിതം നൽകിയിട്ടുണ്ട്, പിന്നീട് മരണം നൽകുന്നു, വീണ്ടും പുനർജന്മമാണ്. അതാണ് സുമ്മ യുഹീക്കും, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ മിൻ ശുറകായിക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈ, ഹൽ മിൻ ശുറകായിക്കും, നിങ്ങളുടെ പങ്കുകാരിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ പൂജിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആ പങ്കുകാർ, ആ ബിംബങ്ങൾ, അവർ ആരാവട്ടെ, അത് ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ, അല്ലെങ്കിൽ ജീവനുള്ളതിൻ്റെ പ്രതീകമായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ബിംബങ്ങൾ എന്തോ ആവട്ടെ, ആ ശുറക്ക, ആ പങ്കുകാർ, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ആ പങ്കുകാർക്ക് ഉണ്ടോ, ഹൽ മിൻ ശുറക്കായിക്കും, ഹൽ മിൻ ശുറക്കായിക്കും എന്നല്ലേ, മൈ യഫ്അലു മിൻ ദാലികും, അതിൽ നിന്ന് വല്ലതും പ്രവർത്തിക്കുന്നവർ. ഇപ്പറഞ്ഞ കാര്യം, അതായത് സൃഷ്ടിപ്പ്, ഉണ്ടാക്കുക, പടക്കുക എന്നത്, അതേപോലെ ഉപജീവന മാർഗം നൽകുക എന്നത്, മരിപ്പിക്കുക എന്നത്, വീണ്ടും പുനർജന്മം നൽകുക എന്നത്, ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ പങ്കാളികളാക്കി ആ ആരാധിക്കുന്ന നിങ്ങളുടെ ആരാധ്യർക്ക് ഉണ്ടോ, അതിലല്ല പങ്കും അവർക്കുണ്ടോ എന്ന്. അപ്പോൾ അവർ ആരാധിക്കപ്പെടാൻ അർഹരല്ല എന്നത് അർത്ഥം, അങ്ങനെ ഇല്ല, അവർക്ക് ഇതൊന്നും സാധിക്കില്ല, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നവരാണ്. ഹൽ മിൻ ശുറകായിക്കും മിൻ ശൈ മിൻ ദാലികും മിൻ ശൈ, ഹൽ മിൻ ശുറകായിക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈ, മൻ യഫ്അലു പ്രവർത്തിക്കുന്ന, മിൻ ദാലികും അതിൽ നിന്ന്, മിൻ ശൈ വലതും, സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അതെ സുബ്ഹാനഹു വതആല, സുബ്ഹാനഹു അൻ പരിശുദ്ധനായിരിക്കുന്നു, തആല അവൻ അത്യുന്നതരുമായിരിക്കുന്നു, അമ്മാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് എന്നർത്ഥം. ഇനിയും നമുക്ക് അടുത്ത് വീണ്ടും ചില ആയത്തുകൾ കൂടി പിന്നെ പരിശോധിക്കാം ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.